ഇഡിയുടെ പുതിയ സമൻസിനെയും കോടതിയിൽ ചോദ്യം ചെയ്യാനാ നിലപാട്. കാരണം കഴിഞ്ഞ രണ്ട് സമൻസ് സംബന്ധിച്ച് കോടതിയിൽ പെറ്റീഷൻ നൽകിയിരുന്നു. എന്താണോ അതിൽ ആ ഹർജിയിൽ ഞാൻ അഭ്യർത്ഥിച്ചത്, അത് പൂർണ്ണമായിട്ടും കോടതി ശരിവെക്കുകയാണ്. എന്നുവെച്ചാൽ നിയമലംഘനം നടത്തിയാൽ അത് സംബന്ധിച്ച് ഇഡിക്ക് ഇത് ചോദ്യം ചെയ്യാം. കുറ്റം കണ്ടാൽ അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താം. പക്ഷെ കുറ്റം കണ്ടുപിടിക്കാനെന്ന് പറഞ്ഞുള്ള റോവിംഗ് എൻക്വയറി പാടില്ല എന്നാണ് കോടതി പറഞ്ഞത്. ഇപ്പോഴയച്ചിരിക്കുന്ന സമൻസും അതേ മാതൃകയിലുള്ളതാണ്. കോടതി വിധിയുടെ സ്പിരിറ്റിനെ മാനിക്കാത്ത ഒരു നടപടിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ സമൻസ് അയച്ചിട്ടുള്ളത് ക്ഷമാ നിയമത്തിന്റെ 37-ാം വകുപ്പ് പ്രകാരമാണ്. അത് ചൂണ്ടിക്കാണിക്കുന്നത് മസാല ബോണ്ട് ഇറക്കിയതും അതുപോലെ തന്നെ ഫണ്ടിന്റെ വിനിയോഗത്തെക്കുറിച്ചും അന്വേഷിക്കാനാണ്. അതിൽ മസാല ബോണ്ട് ഇറക്കിയത് സംബന്ധിച്ച് RBI തന്നെ വിശദീകരണം കോടതിയിൽ നൽകിയിട്ടുണ്ട്. ഒരു ക്രമക്കേടോ കുറ്റമോ RBI കണ്ടെത്തിയിട്ടില്ല. ഇനി ഫണ്ട് വിനിയോഗത്തെക്കുറിച്ചാണെങ്കിൽ 2.5 വർഷമായി ഞാൻ കിഫ്ബിയായിട്ടുള്ള ബന്ധം അവസാനിച്ചു. ഈ ഘട്ടത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ട് അത് സംബന്ധിച്ചൊരു വിശദീകരണങ്ങൾ നൽകാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് കിഫ്ബി നൽകിയിട്ടുണ്ട് താരം. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് വ്യക്തമായിട്ട് ഒരു കാര്യവും അവരോട് പറയാൻ. അപ്പോ അന്വേഷിക്കട്ടെ, നിയമലംഘനം കണ്ടുപിടിക്കട്ടെ, അപ്പോ നിശ്ചയമായിട്ടും അതിന് വിശദീകരണം നൽകാം. അല്ലാതെയുള്ള ഒരു ചിച്ചുതിരിഞ്ഞുള്ള കളിക്ക് കൂട്ടുനിൽക്കാനില്ല. അപ്പൊ അദ്ദേഹം ED ഇതുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിനെയും കോടതി ചോദിക്കും. അപ്പൊ ഇതിന്റെ എന്റെ മറുപടി വാട്സാപ്പില് ഇട്ടുതരാം. അപ്പൊ നിങ്ങൾക്കത് നോക്കാം. ഹാജരാകുന്നില്ല ഇഡിയാണ് മറ്റു നടപടികളിലൊക്കെ കടക്കാനുള്ള സാധ്യത. അയ്യോ, അതിനൊന്നും പേടിയില്ലെന്ന്. എന്തുവാ സാധ്യത? അറസ്റ്റ് ചെയ്യും. കസ്റ്റഡി എടുത്ത് ഇവിടെ കോടതി ഉണ്ടെന്ന് കോടതി പറഞ്ഞാൽ, നിങ്ങൾ ഇത് ഹാജരാണെന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും കോടതി അനുസരിക്കും. കോടതി പറഞ്ഞിരിക്കുന്നത് നിയമലംഘനമുണ്ടെങ്കിൽ അന്വേഷിക്കാം, ചോദ്യം ചെയ്യാം. അല്ല, നിയമലംഘനം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തി മനുഷ്യന്മാരെ ഹരാസ് ചെയ്യുന്ന ഏർപ്പാട് പറ്റില്ല. അന്വേഷിക്കട്ടെ. അതിനല്ലേ ഒരു ചോലപ്പെട്ടവര് കിഫ്ബിയിലിന്റെ മുഴുവൻ രേഖകളും കൊടുത്തിട്ടുണ്ട് താനും. കിഫ്ബി അതുകൊണ്ട് ഇനി എന്താണ് ഞങ്ങൾ തരേണ്ടത്, തരാനൊന്നുമില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ റിട്ട് കൊടുത്തിട്ടുണ്ട്. അത് പറട്ടെ. നോക്കാത് എത്ര തെരഞ്ഞെടുപ്പുകള് കമ്മ്യൂണിസ്റ്റുകാർ ജയിലിൽ കിടന്ന് ചോദിച്ചു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ പേടിയൊന്നും വേണ്ട. മത്സരിക്കാനൊന്നും പാർട്ടി തീരുമാനിക്കാതെ ആരെങ്കിലും പറയാ. അല്ല, അത് നിങ്ങള് ചോദിച്ചോണ്ട് പറഞ്ഞത്. ഈ മുഖ്യമന്ത്രി മകൾക്ക് അന്വേഷണം ഇത്തരത്തിലാണോ? അതും ഈ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള റോവിംഗ് അന്വേഷണമൊക്കെയാണോ? നോക്കുന്ന ആ സ്ഥാപനം അവരുടെ റെക്കോർഡ് പ്രകാരം 16 കോടി രൂപ മീഡിയ ഹൌസസിന് നൽകിയിട്ടുണ്ട്. ഒരു രേഖയില്ല, പരസ്യത്തിനൊന്നും അല്ല കൊടുത്തിട്ടുള്ളത്. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർക്കെല്ലാം തലസ്ഥാനം നൽകിയിട്ടുണ്ട്. എത്ര കോടികളുടെ? ഇവിടെ വ്യക്തമായിട്ടൊരു കരാർ വെച്ച് കരാറിന്റെ അടിസ്ഥാനത്തിൽ 1.5 വർഷം കൊണ്ട് അല്ലെ, എത്രയോ കാലം കൊണ്ട് ഈ പറയുന്ന തുക മാസം മാസം കൈപ്പറ്റിയിരിക്കും. ഇനി സേവനം നൽകിയില്ല, കരാറിന്റെ ലംഘനമാണ് എന്നുണ്ടെങ്കിൽ ആ കമ്പനി അല്ലേ പറയേണ്ടത്? ബാക്കി ആർക്കാ? ഒന്ന് നോക്കുക.
ഇത്രയും വലിയ തുകകള് ഈ കമ്പനികള് ഒരു രേഖയില്ലാതെ ഇത്രയധികം വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നൽകിയിട്ട് അതിനെക്കുറിച്ചൊന്നും അന്വേഷണമല്ല. കൃത്യമായ രേഖ വെച്ച് ഒരു സർവീസ് നൽകുന്നതിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായിട്ട് മേടിച്ചിട്ടുള്ള തുകയെക്കുറിച്ചാണ്. ഇത് തികച്ചും ദുരഭിഷ്ടമാണെന്ന്, ഇത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടുള്ള ദുഷ്പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള ഇഡിയുടെ ഇടപെടലാണ്. ഇല്ല, വ്യവസായികളൊക്കെ വിവാദികളാക്കി മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. വ്യവസായിയാണ്, കേരളത്തിലെ പ്രധാനപ്പെട്ട വ്യവസായ സ്ഥാപനമാണ്. ആ വ്യവസായ സ്ഥാപനത്തിന്റെ ഐടി സർവീസിന് കരാർ വെച്ച് ചെയ്യും. എന്നാൽ അവര് വേറെ പലർക്കും പണമെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊന്നും ഒരു അന്വേഷണം ഇല്ലല്ലോ. ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കന്മാരെ മുഴുവൻ വിളിക്കുമോ, സംസാരിക്കുക ഇല്ലല്ലോ. അപ്പൊ അതൊന്നും ഇല്ലാതെ കൃത്യമായി സുതാര്യമായിട്ട് കരാറ് വെച്ച് അതിന്റെ സർവീസിന് പണം മാറ്റി. ഇനി സർവീസ് കിട്ടിയിട്ടില്ല എന്നാണ് വാദമെങ്കിൽ അത് ഈ കമ്പനിയെ പറയണ്ടേ, മറ്റുള്ളവരല്ല. അപ്പൊ ഇത് മൊത്തം ഇതിന്റെ ദുഷ്പ്രചരണം ലക്ഷ്യമിട്ട് ചെയ്യുന്ന ഒരു നടപടിയാണ്. എന്താണ് ബഡ്ജറ്റ് വരാൻ പോകുന്നത്? ഇത് കേന്ദ്രം മനഃപൂർവ്വം സൃഷ്ടിച്ചിട്ടുള്ള സാഹചര്യമാണ്. ഇന്ന് RBI റിപ്പോർട്ട് വന്നിട്ടുണ്ട്, താല്പര്യമുള്ളവർ വായിച്ചോളൂ. സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതിയെക്കുറിച്ച് അല്ല, ഏറ്റവും നല്ല പെർഫോമൻസ് കേരളത്തിന്റേതാണെന്നാണ് പറയണേ, തനത് നികുതി വരുമാനത്തിന്റെ വർധനവ്. അപ്പോ സംസ്ഥാനത്തിന്റെ തനത് നികുതി വരുമാനം റെക്കോർഡ് നിലയിൽ വർദ്ധിച്ചിട്ടുണ്ട്. എന്നിട്ടും സംസ്ഥാനത്തിന് പണമില്ലെങ്കിൽ പിന്നെ ആരാ? അനുത്തരവാദി പിന്നെ കേന്ദ്രമാണ്. രണ്ട് മൂന്ന് വരുമാനമേ ഉള്ളൂ. ഒന്ന്, സംസ്ഥാനം പിരിക്കണം നികുതി. രണ്ട്, സംസ്ഥാനത്തിന് കേന്ദ്രം നൽകുന്ന നികുതി വിധവും ഗ്രാന്റുകളും. മൂന്ന്, കേന്ദ്രം അനുവദിക്കുന്ന വായ്പ. ഇതിൽ ഗ്രാന്റിന്റെ കാര്യമൊക്കെ ധനകാര്യ കമ്മീഷൻ തീരുമാനിക്കുന്നതാണ്, വായ്പയുടെ കാര്യം കേന്ദ്രം തീരുമാനിക്കുന്നതാണ്. ആ വായ്പ വെട്ടിക്കുറച്ചുകൊണ്ട് കേരളത്തിലെ ധനപ്രതിസന്ധി മനഃപൂർവ്വം സൃഷ്ടിച്ചിരിക്കുന്നതാണ്, ഞാനൊരു സംശയമുണ്ട്. അപ്പോ ഇതെല്ലാം കണക്കിലെടുത്ത് ഇന്ന് കേന്ദ്രത്തിനെതിരായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തുന്ന സമരം, അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ബഡ്ജറ്റ് വരുന്നത്. അതൊക്കെ നിശ്ചയമായിട്ടും ബഡ്ജറ്റ് പ്രതിഫലിക്കുമെന്ന് ഞാൻ കരുതുന്നു.